ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മോംസ്ക്രാഡിൽ നമ്മളിന്ന് പാറ്റ്സ് ഓഫ് ഗ്ലോറി എന്ന യൂണിറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ബിഗിൻ നമുക്ക് തുടങ്ങാം ഹൗ ഡു യു ലൈക്ക് ടു ബി റിമെമ്പേർഡ് ഹൗ ഡു യു ലൈക്ക് ടു ബി റിമെമ്പേർഡ് നിങ്ങൾ എങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൗ ഡു യു ലൈക്ക് ടു ബി റിമെമ്പേർഡ് അതാണ് ഈ ഒരു കണ്ട പ്ലീസ് റീഡ് അലോങ് വിത്ത് മീ ഇഫ് യു ഹാവ് ടെക്സ്റ്റ് പ്ലീസ് ടേക്ക് ഇറ്റ് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് കയ്യിലെടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം വായിക്കാൻ ശ്രമിക്കണേ Many years ago a man looked at the morning newspaper and to his surprise and horror Found his name in the obituary column. The newspapers had reported the death of the wrong person by mistake. His first response was shock. Am I here or there? When he regained his composure, his second thought was to find out what people had said about him. The obituary read Dynamite King. Dies. He was described as the merchant of death. This man was the inventor of the dynamite, and when he read these words, he asked himself, Is this how I want to be remembered? Surely not. From that day onwards, he decided to work for peace. The man ആൽഫ്രഡ് നോബൽ ഈസ് റിമെമ്പേർഡ് ടുഡേ ആസ് എ നെയ്മ് ബിഹൈൻഡ് ദ ഗ്രേറ്റ് നോബൽ പ്രൈസ് എല്ലാവരും വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു സോ നമുക്കിതിൻ്റെ കണ്ടൻറ്റിൻ്റെ മീനിങ്ങിലോട്ട് പോകാം ഇത് ശരിക്കും പറഞ്ഞാൽ പാറ്റ്സ് ഓഫ് ഗ്ലോറി എന്നാണ് നമ്മുടെ യൂണിറ്റ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ അപ്പം അതിലേക്ക് നമ്മളെ നയിക്കുന്ന കുറച്ച് കണ്ടൻറ്റാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് നമ്മളെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റാണ് ഓക്കെ സോ റീഡ് മെനി ഇയേഴ്സ് അ ഗോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എ മാൻ ഒരു മനുഷ്യൻ ലുഗ്ഡ് അറ്റ് ദ മോർണിംഗ് ന്യൂസ് പേപ്പർ മോർണിംഗ് ന്യൂസ് പേപ്പർ രാവിലത്തെ പ്രഭാതത്തിലെ പത്രത്തിലേക്ക് നോക്കി ആൻഡ് ടു ഹിസ് സർപ്രൈസ് അവൻ്റെ അത്ഭുതത്തിനും ആൻഡ് ഹൊറർ ഭയപ്പാടിനും ഫൗണ്ട് ഹേഴ്സ് നെയിം ഇൻ ദ അബിച്ച് കോലം ചരമ കോളത്തിലാണ് തൻ്റെ പേര് കണ്ടത് ഫൗണ്ട് ഹേഴ്സ് നെയിം കണ്ടെത്തി തൻ്റെ പേര് കണ്ടെത്തി ഇൻ ദ അബിച്ചുറി കോലം എന്താണത് ചരമ വാർത്തയിടുന്ന കോളമാണ് അല്ലേ അതിലാണ് അവൻ്റെ പേര് കണ്ടെത്തിയത് ദ ന്യൂസ് പേപ്പേഴ്സ് ഹാഡ് റിപ്പോർട്ട് ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തു ദ ഡെത്ത് ഓഫ് ദ റോങ് പേഴ്സൺ ബൈ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കൊണ്ട് എന്താണ് ചെയ്തത് ഡെത്ത് ഓഫ് ദ റോങ് പേഴ്സൺ തെറ്റായ വ്യക്തിയുടെ മരണ വാർത്തയാണ് അവിടെ കൊടുത്തിരുന്നത് ന്യൂസ് പേപ്പർ ഹിസ് ഫേസ്റ്റ് റെസ്പോൺസ് വാസ് ഷോക്ക് ഞെട്ടിപ്പോയി അല്ലേ നമ്മളായാലും നമ്മുടെ കയ്യിൽ പത്രം ഇരിക്കുകയാണ് നമ്മൾ ചരമ കോളത്തിൽ കാണുവാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഞെട്ടിപ്പോവും അല്ലേ സോ ഹീ ഓൾസോ ഡിഡ് ദ സെയിം ഹിസ് ഫേസ്റ്റ് റെസ്പോൺസ് വാസ് ഷോക്ക് ഞെട്ടിപ്പോയി ആം ഐ ഹിയർ ഓർ ദർ ഞാൻ ഇവിടെയാണോ അവിടെയാണോ ശരിക്കും ഞാൻ മരിച്ചോ അതോ ഞാൻ ജീവനോടുണ്ട് എന്താണത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ആദ്യം വെൻ ഹി റീഗെയിൻ ഹീസ് കമ്പോഷർ ആ ഒരു അവസ്ഥ റീഗെയിൻ ചെയ്തപ്പോൾ തിരിച്ചു പിടിച്ചപ്പോൾ ഹിസ് സെക്കൻഡ് തോട്ട് വാസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് പീപ്പിൾ ഹാഡ് സെഡ് അബൌട്ട് ഹിം രണ്ടാമത്തെ ഈ ഒരു ഞെട്ടലിൽ നിന്നൊക്കെ മുക്തമായതിനു ശേഷം അയാൾ രണ്ടാമത് ചിന്തിച്ചത് എന്താണ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് പീപ്പിൾ ഹാഡ് സെറ്റ് അബൌട്ട് ഓക്കെ ഞാൻ മരിച്ചല്ലോ അപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടാവുക എന്തൊക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പാവമായിരുന്നു അല്ലെങ്കിൽ ഓ ദുഷ്ടൻ പോയി എന്നൊക്കെ ആയിരിക്കുമോ പറയുന്നത് എന്നാണ് ആൾ ചിന്തിച്ചത് ദ അബിച്ചുറിഡ് എന്താണോ എന്താണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഡൈനമിറ്റ് കിങ് ഡൈസ് ഡൈനമിറ്റിൻ്റെ രാജാവ് മരിച്ചു ഇതാണ് പത്രത്തിൻ്റെ തലക്കെട്ട് ഡയനമിറ്റ് കിങ് ലൈസ് യൂഷ്വലി നമ്മുടെ പത്രങ്ങളുടെ തലക്കെട്ടിലും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് കണ്ടോ ഡയനമെറ്റ് കിങ് ഡൈസ് ഇത് ഡയനമെറ്റ് കിങ് എന്ന് പറയുന്നത് എന്താ നൗൺ ആണ് ഇത് വെർബാണ് ഡൈസ് ഇത് സിംഗുലർ ആണ് ഇതും സിംഗുലർ ആവണം അല്ലേ ഡൈ എന്ന് പറയുന്ന വെർബിനെ സിംഗുലറാക്കിയേക്കുമാണ് ഡൈസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഹി വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് കണ്ടോ ഹി വാസ് ഡിസ്ക്രൈബ്ഡ് എങ്ങനെയാണ് വിവരിച്ചത് അയാളെപ്പറ്റി ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് മരണത്തിൻ്റെ വ്യാപാരി ഡെത്ത് എന്ന് വെച്ചാൽ മരണം മെർച്ചൻ്റ് വ്യാപാരി അല്ലേ മരണത്തിന് ബിസിനസ് ചെയ്യുന്ന ആള് മരണത്തിനെയാണ് ഇയാൾ ബിസിനസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ദിസ് മാൻ വാസ് ദ ഇ ഇൻവെൻറ്റർ ഓഫ് ദ ഡയനമെറ്റ് ആൻഡ് വെൻ ഹി റെഡ് ദീസ് വേർഡ്സ് ഈ ആളാണ് ഡയനമെറ്റിൻ്റെ ഇൻവെൻറ്റർ ഓക്കെ ഡനമെറ്റ് എന്ന് പറയുന്ന ഡയനമെറ്റ് അറിയാമല്ലോ എല്ലാവർക്കും ഡൈനമെറ്റ് എന്താണ് അത് എക്സ് പൊട്ടി പൊട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് നശിപ്പിക്കുന്ന ഒരു സാധനമാണ് അല്ലേ ഡൈനമെറ്റ് അപ്പം അതിനെ കണ്ടെത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മരണത്തിന് ഇത് കാരണമാക്കിയിട്ടുണ്ട് സോ ദ മെർച്ചൻ്റ് ഓഫ് ഡെത്ത് നമ്മൾ സാധാരണ യുദ്ധങ്ങളിലൊക്കെ ഡയനമെറ്റ് യൂസ് ചെയ്യും അല്ലേ സോ ദിസ് മാൻ വാസ് എ ഇ ഇൻവെൻറ്റർ ഇൻവെൻറ്റർ എന്ന് വെച്ചാൽ കണ്ടുപിടിച്ച ആൾ ഓഫ് ദ ഡയനമെറ്റ് ആൻഡ് വെൻ ഹി റെഡ് ദീസ് വേർഡ്സ് ഹി ആസ്റ്റ് ഹിംസെൽഫ് ഇസ് ഇസ് ഹൗ ഐ വാണ്ട് ടു ബി റിമെമ്പേർഡ് ഷുവർലി നോട്ട് ഞാൻ ഇങ്ങനെയാണോ ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഷുവർലി നോട്ട് തീർച്ചയായും അല്ല ഷുവർലി നോട്ട് എന്ന് വെച്ചാൽ തീർച്ചയായും അല്ല ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് അന്ന് മുതൽ ഹി ഡിസൈഡ് ടു വർക്ക് ഫോർ പീസ് അന്ന് മുതൽ അയാൾ എന്തിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി പീസ് സമാധാനത്തിന് വേണ്ടി ദ മാൻ ആൽഫ്രട്ട് നോവൽ ഈസ് റിമെമ്പേർഡ് ടുഡേ ആസ് എ നെയ്മ ബിഹൈൻഡ് ദ ഗ്രേറ്റ് നോബൽ പ്രൈസ് ഈ മനുഷ്യനാണ് ദ മാൻ ആൽഫ്രഡ് നോബൽ ആണ് ഈസ് റിമെമ്പേർഡ് ടുഡേ ഓർമ്മിക്കപ്പെടുന്നത് എന്തായിട്ട് നോബൽ പ്രൈസിൻ്റെ പുറകിലുള്ള പേര് ഈ മനുഷ്യനാണ് സോ ഇപ്പം എന്താ പറയുക ഈ ഒരു ചിന്ത ഈ ഒരു കാര്യം വന്നതിന് ശേഷമാണ് ആൾ ഇങ്ങനെയല്ല ഞാൻ ഓർമ്മിക്കപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരു രീതിയിലുള്ള ജീവിതശൈലിയിലോട്ട് പോയി അയാളെ തന്നെ അയാൾ ട്രാൻസ്ഫോം ചെയ്തു പുനരുദ്ധരിച്ചു അങ്ങനെ അയാൾ ഇപ്പം ഇപ്പം എങ്ങനെ ഓർമ്മിക്കപ്പെടുന്നത് നോബൽ പ്രൈസിൻ്റെ കണ്ടുപിടിച്ച ആൾ നോബൽ പ്രൈസ് എൻ്റെ ഇൻമെൻറ്ററാണ് ആര് ആൽഫ്രഡ് നോബൽ സോ ഇതാണ് നമ്മുടെ അയാളുടെ പാത്ത് ഓഫ് ഗ്ലോറി ഇപ്പം നമുക്കും ഇതുപോലെ നമ്മുടെ ഗ്ലോറി ഫൈൻഡ് ഔട്ട് ചെയ്യണം അതെങ്ങനെയാണെന്നാണ് ഇനി നമുക്ക് റെസ്പോണ്ട് ചെയ്യാം ലെറ്റ്സ് റെസ്പോണ്ട് ഹൗ ഡു യു ലൈക്ക് ടു ബി റിമെമ്പേർഡ് നമ്മുടെ ചുമളോടുള്ള ചോദ്യമാണ് നമ്മളിത് നമ്മളോട് തന്നെ ചോദിക്കണം നമ്മൾ ഇങ്ങനെയുള്ള കണ്ടൻ്റൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ ചിന്തകളെ ഉണർത്തണം അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത് ഹൗ വു യു ലൈക്ക് ടു ബി റിമെമ്പേർഡ് നിങ്ങളെങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഡു യു തിങ്ക് യു വിൽ ബി സ്പോക്കൺ ഓഫ് വെൽ നിങ്ങളെക്കുറിച്ച് വളരെ നല്ലതായിട്ട് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിൽ യു ബി റിമെമ്പേർഡ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട് നിങ്ങൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങളെ ഓർമ്മിക്കുമോ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഹൗ ആൽഫ്രഡ് നോവൽ റോസ് ടു ഫെയിം നിങ്ങൾക്ക് കണ്ടെത്താമോ എങ്ങനെയാണ് ഈ ആൽഫ്രഡ് നോവൽ ഫെയിമിലോട്ട് റോസ് ചെയ്തത് കുതിച്ചുയർന്നത് അല്ലേ നേരത്തെ എന്തായിരുന്നു മെർച്ചൻ്റ് ഓഫ് ഡെത്തായിരുന്നു പക്ഷെ ഇപ്പോൾ നോബൽ പ്രൈസിൻ്റെ ഇൻവെൻറ്ററാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വഴി ഇങ്ങനെ ഇതിലോട്ട് എത്തിച്ചേർന്നതെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഗൂഗിളിനകത്ത് കണ്ടൻറ് കിടപ്പുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് കണ്ടെത്താവോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ആൽഫ്രഡ് നോവല് വളരെ ഈ ഒരു ഡയനമെറ്റിൻ്റെ ഇൻവെൻഷന് ശേഷം ഒരുപാട് മില്യൺസ് മോർ ദാൻ അറുനൂറ്റി അമ്പതിലധികം മില്യൺ ഡോളേഴ്സിൻ്റെ ആസ്തിയുള്ള ഒരാളായിട്ട് മാറുവാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ ആള് ഇങ്ങനെ ഒരു വാർത്ത കണ്ടതിന് ശേഷം ഒരു പുള്ളിയുടെ ബ്രദർ ഫ്രാൻസിൽ വെച്ച് മ മരണപ്പെടുവാണ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് അപ്പോൾ ഇത് ഒരു പത്രം മാത്രം തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തു ഒരു പത്രം മാത്രമാണ് സോ അതാണ് ശരിക്കും ചരിത്രം തിരുത്തി കുറിച്ചത് അല്ലേ ആ ഒരു പത്രം അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും അതിലൂടെയാണ് ആൾ തിരിച്ചറിഞ്ഞത് എന്നെ ഇങ്ങനെയല്ല ഓർമ്മിക്കപ്പെടേണ്ടതെന്ന് അപ്പോൾ എന്ത് ചെയ്തു ആളുടെ എല്ലാ ഫോർച്യൂൺ ഫോർച്യൂൺ എന്ന് വെച്ചാൽ സമ്പത്ത് ആളുടെ അതുവരെയുള്ള ആസ്ഥയിലെ ഭൂരിഭാഗവും എന്തിനു വേണ്ടിയിട്ട് ചിലവഴിച്ചു നോബൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം അഞ്ച് ആറ് ആറോളം ഏരിയയിൽ വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നോബൽ പ്രൈസ് ഈവൻ സമാധാനത്തിന് നോബൽ പ്രൈസ് ഉണ്ട് ഉണ്ടല്ലേ സമാധാനത്തിനുണ്ട് സയൻസിനുണ്ട് മാത്സിനുണ്ട് സ്പോർട്സിനുണ്ട് സോ ഇങ്ങനെയുള്ള ഏരിയാസിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ചവരെ ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആളൊരു അവാർഡ് ഫിക്സ് ചെയ്തു അപ്പോൾ നോക്കിക്കേ ശരിക്കും ആ ഒരു രീതിയിലൂടെ ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്ന ആരെങ്കിലും ഓർമ്മിക്കോ ആൽഫ്രഡ് നോബൽ ഡയനമെറ്റ് കിങ് ആണെന്ന് ഇല്ല അല്ലേ ആളൊരു നോബൽ പ്രൈസ് വിന്നറായിട്ട് മാത്രമേ അല്ല സോറി നോബൽ പ്രൈസിൻ്റെ ഇൻവിന്നറായിട്ട് മാത്രമേ ഇപ്പോൾ ഓർമ്മിക്കുകയുള്ളൂ അല്ലേ സോ അതുപോലെ ഇതൊന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കണം പിന്നെ ജസ്റ്റ് ആസ് നോ ആൽഫ്രഡ് നോബൽ ആൽഫ്രഡ് നോബലിനെ പോലെ ഗോഡൻ ഓപ്പർ

റീഡിഫൈൻ ചെയ്യാനാണ് ഡിഫൈൻ എന്ന് വെച്ചാൽ വിവരിക്കുക അതിന് ഒന്നുകൂടെ പുതിയ രീതിയിൽ വിവരണം കൊടുക്കാനും വി മേ ഓൾസോ ഹാവ് ടു സ്റ്റെപ്പ് ബാക്ക് അറ്റ് ടൈംസ് ആൻഡ് ഡു ദ സെയിം നമുക്കും ചിലപ്പോൾ ഇതുപോലെ തിരിച്ച് പുറകോട്ട് ചിന്തിക്കേണ്ടി വരും നമ്മൾ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഞാൻ ഇനി ഞാൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളെപ്പറ്റി അറിയണമെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം ചില സമയങ്ങളിലെങ്കിലും ആൻഡ് ഡു ദ സെയിം ആൽഫ്രഡ് നോബലിനെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കണം എന്തായാലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചവരാണ് അതുകൊണ്ടാണല്ലോ ഹയർ സെക്കൻഡറി ഈക്വലൻസി എക്സാം എഴുതുന്നത് അല്ലേ സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നമുക്ക് നെക്സ്റ്റ് പേജിൽ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് മൈ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫാണ് ഹെലൻ കല്ലറിൻ്റെ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇതിൻ്റെ ആൻസറ് കണ്ടുപിടിക്കണം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ടെൽ ദൻ ബൈ ബൈ